ഹലോ ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പെരുന്നാൾ ഷോപ്പിങ്ങിന് പോയിരുന്നു കേട്ടോ. അപ്പോൾ കോഴിക്കോട് പുതിയ കല്യാൺ സിൽക്സും കല്യാൺ ഹൈപ്പർ മാർക്കറ്റൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ഫസ്റ്റ് ഞങ്ങൾ പോയത് അങ്ങോട്ടാണ്. അവർക്കൊരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയാണ് പോയത്. സോ നമുക്ക് നേരെ കല്യാൺ സിൽക്സിലേക്ക് പോകാം, അതിനുശേഷം ഹൈപ്പർ മാർക്കറ്റിൽ പോകാം കേട്ടോ. അപ്പോൾ നേരെ പോയപ്പോൾ തന്നെ ഭയങ്കര ആളായിരുന്നു അവിടെ. എനിക്ക് തോന്നിയത് പെരുന്നാളുടെ ഡ്രസ്സ് എടുക്കാവുന്നവരാണ് കൂടുതലും, ഡ്രസ്സിനേക്കാളും കൂടുതൽ ആൾക്കാരായിരുന്നു അവിടെ. ആൾക്കാരെ മുട്ടിയിട്ട് നടക്കാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ പുതിയതായതുകൊണ്ട് തന്നെ ഒരുപാട് പേര് അതുകൊണ്ട് തന്നെ വന്നവരുമുണ്ട്. നമ്മൾ മേലേക്ക് കയറി പോകുന്നത് സൈഡിൽ കൂടിയാണ്, നമ്മൾ ഉള്ളിലോട്ട് കയറിയില്ല. ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണെങ്കിൽ നമുക്ക് എസ്കലേറ്റർ ഉണ്ട്. ഞങ്ങൾ സൈഡിൽ കൂടി നേരെ മേലേക്കാണ് കയറി പോകുന്നത്. അപ്പം നല്ല ചൂടായിരുന്നു കേട്ടോ. ഒന്നാമതേ പോയതേ നട്ടുച്ച നേരത്തായിരുന്നു. പക്ഷെ ഉള്ളിൽ കയറി കഴിഞ്ഞ് നമ്മൾ ഇത് അറിയുന്നേ ഇല്ല. ഡ്രസ്സൊക്കെ നോക്കി 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 നമ്മൾ അറിയുന്നേ ഇല്ല. ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പം അതിന് പറ്റിയ കടയാണ് ഞാൻ നോക്കിയത്. അവൾ നോമ്പായതുകൊണ്ട് ഞാനിങ്ങനെ കടയൊക്കെ നോക്കിയിട്ട് പിന്നെ ഓർത്തോ വേണ്ട പിന്നെ കഴിക്കാമല്ലോ എന്ന രീതിയിൽ ഞങ്ങൾ അകത്തേക്ക് കയറി. നല്ല സെലക്ഷനൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ ഒരുപാട് ആളുണ്ടായിരുന്നു കൊണ്ട് നമുക്ക് നോക്കിയെടുക്കാനുള്ള ഒരു സാവകാശമോ സമയമോ കിട്ടിയില്ല. നമ്മൾ ഒരുപാട് സമയം അതിനുള്ളിൽ നിന്നെങ്കിലും എന്താ പറയുക, നമുക്കൊരു ട്രയൽ റൂമിൽ വരാൻ ഭയങ്കര തിരക്കായിരുന്നു. അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. ബാക്കി എല്ലാ രീതിയിലും നോക്കുവാണെങ്കിലും നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഇവിടുത്തെ ഡെക്കറേഷൻസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഞാനിന്ന് ലൈറ്റ് ബ്രൈറ്റ്നെസ് കുറച്ചിട്ടൊക്കെ നോക്കുവാണ്. നല്ല രസമുണ്ടായിരുന്നു ഡെക്കറേഷൻസ് ഒക്കെ കാണാൻ. അപ്പം നമ്മൾ തിരക്കിയപ്പോഴേക്കും ഡ്രസ്സിൻ്റെത് മേലെയാണെന്ന് പറഞ്ഞു. നേരെ എസ്കലേറ്റർ കയറി മേലേക്കാണ്. ഞാൻ പിന്നെ വീഡിയോ എടുക്കില്ല, എനിക്ക് രണ്ടുണ്ടല്ലോ ഉദ്ദേശം. അപ്പോൾ ഒരു വ്ളോഗ് ആയിക്കോട്ടെ എന്ന് കരുതി അങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ ഡ്രസ്സൊക്കെ നോക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ വീഡിയോയിൽ നമുക്ക് മാക്സിമം ആൾക്കാരെ ഒഴിവാക്കുവാണല്ലോ വേണ്ടത്. കാരണം മറ്റുള്ളവർക്ക് അത് എന്തുമാത്രം ഇതാകും നമുക്കറിയില്ല. അവരറിയാണ്ട് അവരൊരു വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് മുഷി. മുഷി ഞാനും കൂടിയാണ് വന്നേക്കുന്നത്. അവർക്കൊരു കോട്ടൺ ചുരിദാറാണ് ഞങ്ങൾ നോക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ടിന് സാരി വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം സാരിയും കൂടി ഒന്ന് സെലക്ട് ചെയ്യണം. ആദ്യമേ ഞങ്ങൾ ഡ്രസ്സ് നോക്കി പിന്നെ ഓർത്ത് അവിടെ തിരക്കായതുകൊണ്ട് സാരി സെക്ഷനിലേക്ക് പോവാന്ന്. അതായത് അസാമിലുള്ള എൻ്റെ ഒരു ഫ്രണ്ടാണ്, സുബ്രത എന്നാണ് പേര്. അവൾക്ക് വേണ്ടി ഒരു സാരി സെലക്ട് ചെയ്തിട്ട് അവൾക്ക് അയച്ചു കൊടുക്കാൻ പറഞ്ഞിരുന്നു. കേരള സാരി വേണമെന്ന് പറഞ്ഞ് ഭയങ്കര ആഗ്രഹം പറഞ്ഞതാണ്. സോ നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ ഹെൽപ്പാണല്ലോ അപ്പോൾ ചെയ്ത് കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ രണ്ട് സാരി മാറ്റി വെച്ചു. പിന്നെ അവൾക്ക് ഫോട്ടോ അയച്ചു കൊടുത്തത് ഞാൻ കുറഞ്ഞ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ അത് സെലക്ട് ചെയ്തെടുക്കുകയും ചെയ്തു. പിന്നെ നമ്മൾ കോട്ടൺ ചുരിദാർസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് നമുക്ക് ശരിയായി വരുന്നില്ല. നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ ചിലത് ഇഷ്ടപ്പെടുമ്പോഴേക്കും എന്താ പറയുക, സൈസ് കിട്ടുന്നില്ല. സൈസ് കിട്ടുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല, ആ ഒരു പ്രശ്നം. പിന്നെ നമ്മൾ ഒരാൾ വേണ്ടെന്ന് പറയാൻ വേണ്ടി 100 പേര് നോക്കി നിൽക്കുക കേട്ടോ. നമ്മളൊരു ഡ്രസ്സ് എടുക്കുമ്പോഴേക്കും പുറകെ ആൾക്കാർ നിൽക്കുവാണ്. പിന്നെ മെറ്റീരിയലിൻ്റെ സെക്ഷനിലേക്ക് ചെന്നപ്പം എനിക്ക് ഗൗൺ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് എന്ത് ഭംഗിയായിട്ടാലും അവരത് സെറ്റ് ചെയ്തേക്കുന്നത്, അതൊന്നും അങ്ങനെ തയ്ച്ച് വെച്ചേക്കുന്ന നല്ല സ്റ്റിച്ച് വെച്ചേക്കുന്ന സാധനമല്ല, അത് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. മെറ്റീരിയൽ സെക്ഷനിൽ അധികം ആൾക്കാരില്ലായിരുന്നു, എല്ലാവരും തന്നെ റെഡിമെയ്ഡ് സെക്ഷനിലായിരുന്നു. പിന്നെ നമ്മൾ പോയത് കുട്ടികളുടെ സെക്ഷനിലേക്കാണ്. എനിക്ക് പണ്ടേ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ കുട്ടികളുടെ ഡ്രസ്സ് നോക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ഡ്രസ്സ്. കുറേ നേരം ഞങ്ങൾ ഡ്രസ്സൊക്കെ നോക്കി. അത് കഴിഞ്ഞ് ഞങ്ങൾ സാരി എടുത്തു, പിന്നെ ഒരു ബാംഗിൾസ് വാങ്ങിച്ചിരുന്നു. ഇതെല്ലാം വാങ്ങിയിട്ട് ഞങ്ങൾ ബില്ലടിക്കാൻ വന്നപ്പോൾ ഉള്ള ആൾക്കൂട്ടമാണ് ഇത്. ബില്ലടിക്കാൻ കുറേ നേരം നിൽക്കേണ്ടി വന്നു, അത്ര തിരക്കായിരുന്നു കേട്ടോ. അതിനുശേഷം അടുത്ത ബില്ലൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്നു. സാധാരണ ഈ പ്രായത്തെ എല്ലാ പെൺകുട്ടികൾക്കും ഇഷ്ടം ഡ്രസ്സൊക്കെ നോക്കാന്നുള്ള, പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഹൈപ്പർ മാർക്കറ്റുകളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. ഞാനിപ്പോൾ ഈ റെക്സോണയുടെ ഒരു റോൾ ഓൺ വാങ്ങിച്ചു. എനിക്ക് എന്താണെന്ന് അറിയില്ല, എവിടെ പോയാലും സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റിലൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഡ്രസ്സൊക്കെ എനിക്ക് അങ്ങനെ നോക്കുന്നത് ഇഷ്ടമല്ല. ഓൺലൈനാണെ പിന്നെ ഞാൻ നോക്കി നോക്കിയിരിക്കും. അതിനുശേഷം നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി, മാഗി, സോപ്പ്, അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ബില്ലടിക്കുകയാണ്. ബില്ലടിച്ചതിന് ശേഷം നേരെ ഓട്ടോ പിടിച്ച് ഞങ്ങൾ അടുത്ത ശോഭിക വെഡ്ഡിങ് സെൻ്ററിൽ എത്തിയിട്ടുണ്ട്. അവിടെ ഡ്രസ്സ് നോക്കാമെന്ന് കരുതി. അവിടെയും കൂടി നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവൾ അവിടെ കോട്ടൺ ചുരിദാർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾക്ക് ട്രയൽ ചെയ്യാനുള്ള സാധനങ്ങളാണ് ഞാൻ ഈ കൈ പിടിച്ചേക്കുന്നത്. ഞാൻ ശരിക്കും ടയേർഡായിട്ടോ. ഈ നോമ്പെടുക്കുന്നവരെയൊക്കെ ശരിക്കും സമ്മതിക്കണം. ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടില്ല, രാവിലെ ഒരു ബ്രെഡാണ് കഴിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കരമായിട്ടും ടയേർഡായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടുന്ന് ഡ്രസ്സ് ട്രയൽ റൂമിൽ ഭയങ്കര തിരക്കായതുകൊണ്ട് ഞങ്ങളത് ഇട്ട് നോക്കാൻ നിന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ഓട്ടോ പിടിച്ച് പുതിയ സ്റ്റാൻഡിലേക്ക് പോയി. അവളുടെ ഉമ്മയ്ക്കൊരു പർദ്ദ മേടിക്കണമായിരുന്നു. അപ്പോൾ പുതിയ സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയായിട്ട് പർദ്ദ ഷോപ്സ് ഒരുപാടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ പർദ്ദ മേടിച്ച് കഴിഞ്ഞപ്പോഴേക്കും, പർദ്ദ എല്ലാം നോക്കി കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് നിസ്കരിക്കാൻ ടൈമായിരുന്നു. സോ തൊട്ടടുത്ത് തന്നെ നിസ്കരിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നുകൊണ്ട് അവൾ നിസ്കരിക്കാൻ പോയി. ഞാനപ്പോൾ അവളെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുവാണ്. ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ഒരു പള്ളിയാണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ അവിടെ തറയിൽ ഇരിക്കുക കേട്ടോ. ആദ്യമേയൊക്കെ കുറേ നേരം അവിടെ നിന്നു, പിന്നെ എനിക്ക് ഒട്ടും മേലാഞ്ഞുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നു. ശരിക്കും ഞാൻ ഈ നോമ്പെടുക്കുന്നവരെയൊക്കെ സമ്മതിക്കുന്നു. എൻ്റെ കൂടെ നടക്കുന്നവൾ അവൾ നോമ്പെടുത്തിട്ട് നടക്കുവാണ്. അവൾ ഒന്നും കഴിച്ചിട്ടില്ല, വെള്ളം പോലും കുടിക്കുന്നില്ല. അത് ഈ പൊരു വെയിലത്ത് എന്നെ കൊണ്ട് അത് ഒട്ടും പറ്റുന്നില്ലായിരുന്നു കേട്ടോ. ഞാൻ ആകെ കല്യാണി പോയപ്പോൾ ഒരു ജ്യൂസ് കുടിച്ചു, പിന്നെ രാവിലത്തെ ബ്രെഡുമാണ് കഴിച്ചത്. ഭയങ്കര ദാഹമല്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പർദ്ദ നോക്കാൻ വേണ്ടി കയറി. അവൾ ഓൾറെഡി നോക്കി വെച്ചിരുന്നു. പിന്നെ
പിന്നെ ഒന്നുകൂടി വന്ന് സെലക്ട് ചെയ്തു. അങ്ങനെ ലാസ്റ്റ് പറത് എടുത്തു. അപ്പോൾ നോമ്പ് തുറക്കാനുള്ള സമയമായി. നോമ്പ് തുറക്കാനുള്ള ഫ്രൂട്ട്സും സ്നാക്സും ഒക്കെ അവിടെ ഒരു ഷോപ്പിൽ ഇങ്ങനെ വിൽക്കുന്നുണ്ടായിരുന്നു. സോ അവൾ പോയിട്ട് ഫ്രൂട്ട്സും ഇതൊക്കെ വാങ്ങിയിട്ട് പിന്നെ അടുത്ത നിസ്കരിക്കാൻ പോയി. നോമ്പ് തുറന്നതിന് ശേഷം ഒരു നിസ്കാരം ഉണ്ടല്ലോ, അപ്പോൾ ഒരു നിസ്കരിക്കാൻ പോയേക്കുവാണ് ഞാൻ. അപ്പോൾ ഏതോ ഒരു വണ്ടിയിൽ കയറി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാട്ടോ. പക്ഷെ എനിക്കങ്ങനെ എന്തോ എനിക്കൊരു റെസ്പെക്റ്റാണ് ഫീൽ ചെയ്തത്. ആ സമയമായപ്പോൾ അവിടെ ആരുമില്ല, എല്ലാ കടയിൽ നിന്നും എല്ലാവരും പോയി, അവർ നിസ്കരിക്കാൻ പോയി. ആ ഒരു എന്താ പറയുക, അവരത് ചെയ്യുന്നതിലുള്ള ഒരു ഡെഡിക്കേഷൻ ഉണ്ടല്ലോ, എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടുണ്ട്. ഞാൻ കോഴിക്കോട് വന്നിട്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഞാൻ അധികം കണ്ടിട്ടില്ല. കണ്ടിട്ടില്ലാന്ന് പറഞ്ഞാൽ നമ്മുടെ ഏരിയയിൽ അങ്ങനെ മുസ്ലിംസ് ഒന്നും ഇല്ല, സോ നമുക്കത് അറിയില്ലായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ശരിക്കും ആ ഒരു ഡെഡിക്കേഷനൊക്കെ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൾ നോമ്പ് തുറന്നിട്ടില്ലായിരുന്നു, അത് ജസ്റ്റ് സ്നാക്സ് മാത്രമേ കഴിച്ചിട്ടില്ല ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഞങ്ങൾ നേരെ ഫോക്കസ് മാളിലേക്ക് പോയി. വേറെ ഷോപ്പൊന്നും അടുത്തൊന്നും കണ്ടില്ല കേട്ടോ. ഫോക്കസ് മാളിലോട്ട് പോയിട്ട് അവിടെ പോയിട്ട് ഞങ്ങളൊരു ഷെസ്വാൻ ചിക്കൻ ഫ്രൈഡ് റൈസും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ ഷോപ്പിൽ നിന്ന് ഫ്രൈഡ് ചിക്കനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടാളും കൂടിയാണ് ഞങ്ങൾ കഴിച്ചത്. ഇത് കഴിച്ചപ്പോൾ തന്നെ വയറും നിറഞ്ഞു കേട്ടോ. ഇതെല്ലാം കഴിച്ചിട്ട് നമ്മൾ ജസ്റ്റ് മാളിൽ ഇങ്ങനെ ഒന്ന് ചുറ്റിക്കണ്ടു. അതിൻ്റെ ഇടയ്ക്കാണ് അവിടെ ലിപ്സ്റ്റിക്ക് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി ഞങ്ങൾ പോയത്. കോസ്മെറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് ഷോപ്പിലാണ് പോയത്. ആ ചേച്ചി നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ലായിരുന്നു കേട്ടോ എനിക്ക് ചേരുന്ന ഷെയ്ഡ് ഏതാന്നൊക്കെ. ആ ചേച്ചിക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മാച്ച് ചെയ്യുന്ന ഷെയ്ഡൊക്കെ തപ്പി തന്നു. അങ്ങനെ ഞാൻ ലിപ്സ്റ്റിക്ക് വാങ്ങി. ഗുയ്സ് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ബ്രാൻഡഡ് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത്. യൂസ് ചെയ്തിട്ടില്ല, വാങ്ങി വെച്ചു. പിന്നെ ഫോക്കസ് മാളിലെല്ലാം കറങ്ങി രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ നമ്മൾ റൂമിലേക്ക്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെയും ബൈ ബൈ. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.